കടുവ കാട് കയറിയില്ല. ഭീതിയൊഴിയാതെ ആറളം ഫാമിലെ കുടുംബങ്ങൾ. കണ്ണൂർ DFO കാർത്തിക് കഴിഞ്ഞ ദിവസം ആറളം ഫാമിലെത്തുകയും വനം വകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഫാമിലെ കുടുംബങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ജനവാസ മേഖലയിൽ 13 ദിവസമായി ഭീതി പരത്തുന്ന കടുവ ആറളം ഫാം മേഖലയിൽ തമ്പടിച്ചതോടെ ഫാമിലെ നിരവധി കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ DFO കാർത്തിക് ഫാം മേഖലയിൽ എത്തി കടുവയെ വനത്തിലേക്ക് തുരത്താൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും പറഞ്ഞിരുന്നു. എങ്കിലും ജനങ്ങൾ ഭീതിയിലാണ്. കടുവ കാട് കയറിയെന്ന വനംവകുപ്പ് പറയുമ്പോഴും ഫാമിലെ തൊഴിലാളികൾ കടുവയെ കാണുന്നതായും പറയുന്നു. ആദിവാസി കുടുംബങ്ങൾ കാട്ടാനയോടും കടുവയോടും പൊരുതി ജീവിതം ജീവിച്ചു തീർക്കുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. ആക്രമിക്കാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇത് അവസാനം കണ്ടത് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വന്നത് മിങ്ങിയാണല്ല ഇത് ഫാമിനുള്ളിൽ തന്നെ എന്തുള്ള ഇത് ചെത്തൊഴിലാളികൾ കണ്ടതാണ്. അപ്പൊ അതിനുശേഷം കണ്ടില്ല നമുക്ക്. നമുക്ക് അതിനുശേഷം പല അൺവെരിഫൈഡ് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പൊ നമ്മള് നമുക്കത് കിട്ടിയപാട് തന്നെ ആൾക്കാർ പോയി നമ്മുടെ സ്റ്റാഫ് നോക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഫാമിൻ്റെ തൊഴിലാളികൾക്ക് ഒരു ചെറിയ ഒരു ആശങ്ക വന്ന് ഉണ്ടെന്നാണ് ഒന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മുടെ RRT അവിടെ ഉണ്ടാവും. സോ ഈ കടുവാണ് പറയുന്നത് ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അത് മാക്സിമം ഒരു വഴി തെറ്റിയിട്ട് വന്ന കടുവയാണ്. സോ അതുകൊണ്ട് അതിൻ്റെ ഫോറസ്റ്റിൽ തിരിച്ച് പോകും. മാക്സിമം അതാണ് അതിൻ്റെ ഒരു സാധ്യത. സോ ബാക്കി ഇവിടെ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മൾ അത് നോക്കും. പിന്നെ നമ്മുടെ യൂഷ്വൽ പെട്രോളിങ് നമ്മുടെ സെർച്ചിങ്ങും ഇവിടെ നമുക്ക് വന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാർ. പക്ഷേ നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ, ബിക്കോസ് ഇവിടെ നമുക്ക് മെഷീൻ വാളും JCB കളും മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് തന്നെ ഇത് നമുക്ക് ഈ ഒരു സ്പെസിഫിക് കടുവ സംബന്ധിച്ചോളം അതൊരു ഡിസ്റ്റർബൻസ് ആണ്. ബിക്കോസ് ഒരു നോർമൽ കടുവാന്ന് പറയുന്നത് ഒരു ഒരിക്കലും ഒരു ആൾക്കാരുടെ താമസമുള്ള ഏരിയയോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു പ്രസൻസ് ഉള്ള ഏരിയയോ നിൽക്കാൻ പോകുന്നില്ല. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ JCB കളും ഉണ്ടാവും, മെഷീൻ വാളുകളും ഉണ്ടാവും. ആ ഒരു ഇതിൽ തന്നെ ചിലപ്പം അതൊന്ന് മാറി പോകും. ഇവിടെ ഉള്ള തൊഴിലാളികൾ അകത്ത് പോകുമ്പോൾ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും കടുവ കണ്ടാലും നമുക്ക് ഇൻഫോം ചെയ്താൽ മതി. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ RRT ഉണ്ട്, മറ്റൊരു ടീമുകളുണ്ട്, അവർ സ്പോട്ടിലേക്ക് എത്തും.